പ്രവർത്തനം 5.13 വജ്രം ഗ്രാഫൈറ്റ് എന്നിവയുടെ തന്മാത്ര ഘടന നിരീക്ഷിക്കാം. റാസ്മോൾ സോഫ്റ്റ്വെയർ തന്നെ നമുക്ക് ഇതിനു വേണ്ടി ഉപയോഗപ്പെടുത്താം. അപ്ലിക്കേഷനിൽ സയൻസ് മെനുവിൽ നിന്ന് റാസ്മോൾ ജി ടി കെ വെർഷൻ തുറക്കുന്നു. ഇതിൽ ഫയലിൽ ഓപ്പൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഹോം ഫോൾഡറിലുള്ള സ്കൂൾ റിസോഴ്സസിലെ സ്റ്റാൻഡേർഡ് 9 പി ഡി ബിയിൽ പോയി കഴിഞ്ഞാൽ വജ്രം ഡയമണ്ട് ഡോട്ട് പി ഡി ബി എന്ന ഈ ഫയൽ നമ്മൾക്ക് ഓപ്പൺ ചെയ്യാം. സാർ നേരത്തെ പോലെ മൗസ് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇതിൻ്റെ വ്യത്യസ്ത വ്യൂ നമുക്ക് കാണാൻ കഴിയും പല രൂപത്തിലുള്ള. ഇനി ഗ്രാഫൈറ്റിൻ്റെ തന്മാത്ര ഘടന കൂടി നമുക്ക് ഇതേടൊപ്പം ചെയ്തു നോക്കാം. അതിനുവേണ്ടി വീണ്ടും അപ്ലിക്കേഷൻ സയൻസിൽ റാസ്മോൾ ജി ടി കെ വെർഷൻ ഒരു വിൻഡോ കൂടെ തുറന്ന് അതിൽ ഫയലിൽ ഓപ്പൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഹോം ഫോൾഡറിൽ സ്കൂൾ റിസോഴ്സസിൽ നിന്നും സ്റ്റാൻഡേർഡ് 9 പി ഡി ബി ഫയലിൽ നിന്നും ഗ്രാഫൈറ്റ് സെലക്ട് ചെയ്യുക. ഗ്രാഫൈറ്റ് ഡോട്ട് പി ഡി ബി എന്ന ഫയലും തുറക്കുക. ഇപ്പോൾ വജ്രം അഥവാ ഡയമണ്ടിൻ്റെയും അതുപോലെ ഗ്രാഫൈറ്റിൻ്റെയും തന്മാത്ര ഘടനകളാണ് ഇവിടെ ഉള്ളത്. ഇവ നേരത്തെ പോലെ ഡിസ്പ്ലേയിലെ ബാൾ ആൻഡ് സ്റ്റിക്ക് മാതൃക നമുക്കിവിടെ വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. ഇവിടെയും അത്തരത്തിൽ ബാൾ ആൻഡ് സ്റ്റിക്ക് മാതൃക സെലക്ട് ചെയ്യാം. ഇനി നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിരിക്കുന്ന തന്മാത്രയുടെ ആകൃതി വജ്രത്തിനാണെങ്കിൽ ത്രിമാന നെറ്റ്വർക്കാണ്, എന്നാൽ ഗ്രാഫൈറ്റിന് എക്സാഗണൽ ലെയറായിട്ടാണ് ഇവിടെ ഉള്ളത്. അതുപോലെ കാർബൺ ആറ്റങ്ങളുടെ സംയോജനം ഇവിടെ ഒരു പ്രത്യേക രൂപത്തിൽ നമ്മൾ വെക്കുകയാണെങ്കിൽ ഒരു കാർബണാറ്റം നമുക്കിവിടെ 4 കാർബണാറ്റങ്ങളുമായി ഒരു കാർബണാറ്റം 1, 2, 3, 4 കാർബണാറ്റവുമായിട്ടാണ് സംയോജിച്ചതായിട്ട് നമുക്ക് മനസ്സിലാവുന്നത്. എന്നാൽ ഇവിടെ കൃത്യമായി നമുക്കിവിടെ നോക്കിയാൽ അതിൻ്റെ എണ്ണം നിങ്ങൾ ഒരു പ്രത്യേക രൂപത്തിൽ വെച്ചുകൊണ്ട് നമുക്ക് കാണാം. ഇവിടെ ഒരെണ്ണം 3 കാർബണാറ്റവുമായി മാത്രമാണ് സംയോജിച്ചതായി കാണുന്നത്. ഇത്തരത്തിൽ ഇവയുടെ പ്രത്യേകതകൾ നിങ്ങൾ പട്ടികപ്പെടുത്തുക.